ചേട്ടാ, നമ്മൾ ചെറുപയറിലേക്ക് മുന്നേ ആദ്യമായിട്ടാണ് ചെറുപയർ കൃഷിയിൽ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഏകദേശം ഒരു ഇത് എത്ര സെന്റ് ഉണ്ട് ഏകദേശം നിങ്ങൾ ചെറുപയർ കൃഷിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 10 സെന്റോളം മുഴുവൻ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ചെറുപയറിൽ നല്ല വിളവ് കിട്ടാറുണ്ടോ? കഴിഞ്ഞ വർഷം മോശമില്ലാതെ മോശമില്ലാത്ത കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 25 കിലോളം കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ചായി അല്ലേ, ഒരു 3 വർഷത്തോളമായി നിങ്ങൾ ചെറുപയർ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ നല്ല വിളവ് കിട്ടുന്നത് തന്നെയാണ് അല്ലേ? ഏകദേശം എത്ര കിട്ടാറുണ്ട് നിങ്ങള് ചെറുപയർ നിങ്ങളെ സ്ഥലത്ത്? കഴിഞ്ഞ വർഷവും വലിയ കുഴപ്പമില്ല, 25 കിലോളം ചെറുപയർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാര്യമായ വളങ്ങളൊന്നും കൊടുത്തില്ലാന്ന് തോന്നുന്നു അല്ലേ? വളം ഇവിടെ ഈ നമ്മളെ ഈ ചാണകം തന്നെയാ മെയിനായിട്ട്, ചാണകം പ്രധാനമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ 25 കിലോ ചെറുപയർ എന്താണ് ചെയ്യാ? അത് ഞങ്ങള് വീടുകളിലും അടുത്തുള്ള വീടുകളിലും കൊടുക്കും. വീടുകളുടെ ആവശ്യത്തിന് അത് പുറത്ത് സെയിൽസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുത്തില്ലേ, പരിചയമില്ല. വീടിന്റെ അടുത്തുള്ള സുഹൃത്തുക്കളെല്ലാം കൊടുക്കലാണ് അല്ലേ? അപ്പൊ എന്തായാലും നല്ലൊരു ലാഭം തന്നെയാണ് അല്ലേ? നമ്മൾ പുറത്തെല്ലാം കൊടുക്കുവാണെങ്കിൽ ചെറുപയറിനെ നല്ല വിലയുള്ള സമയം. ഇത്തവണ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എക്കോ ഷോപ്പിൽ, എക്കോ ഷോപ്പ് വഴി. അപ്പം അവിടെ അവരെത്ര മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു? അവിടെ എനിക്ക് വലിയ പരാജയം പറ്റിപ്പോയി, കാരണം കഴിഞ്ഞ വർഷം 10-40 കിലോ മോശമായിപ്പോയി. അത് കൊടുക്കാൻ ഇല്ല, ആൾക്കാർ വാങ്ങാത്തോണ്ടല്ലേ? അല്ല, വാങ്ങാത്തോണ്ടല്ല, നമുക്ക് അറിയാത്തോണ്ട്. അറിയാത്തോണ്ട്. ഓക്കെ. അപ്പൊ ഇനി മുതലാണെങ്കിൽ അങ്ങോട്ട് എക്കോ ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, അത് മാത്രമല്ല കടകളിലൊക്കെ ഉഴുന്നുകള് നല്ല പുറകെ നമ്മുടെ നാട്ടിലൊക്കെ ഉഴുന്നുണ്ടാക്കുമെന്ന് പറയും മനുഷ്യർ. ചെറുപയർ ഉണ്ടാക്കും, ഉഴുന്നു പറയാൻ പറ്റില്ല, ചെറുപയർ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ് അധികം ഒരു ഇറങ്ങാത്തൊരു കൃഷി കാർഷിക മേഖലയാണല്ലോ ചെറുപയർ. അപ്പൊ നല്ല അത്യാവശ്യം നല്ല വിളവുണ്ട്, നല്ല രീതിയിൽ നല്ല ആരോഗ്യമുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചെറുപയർ തന്നെയാണ് തോന്നുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ആണ്. അപ്പം ചാണകം കൊടുത്തിട്ടുണ്ട്. പിന്നെ വിത്ത് എവിടുന്ന വാങ്ങിച്ചത്? വിത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചു. സാധാരണ നമ്മള് മാവേലി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് വിത്ത് ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തിനും നല്ല വിളവ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് പുറത്തടിച്ച് വിഷം അടിച്ച് ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായി കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ചെറുപയർ കൃഷി മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലേ? നല്ല ടേസ്റ്റ് ആണ്. നമ്മള് സ്വന്തമായി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ടേസ്റ്റ് കൂടുമല്ലോ അല്ലെ? നമ്മള് മാനസികമായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഇത് തന്നെയാണ്, പയർ തന്നെയാണല്ലോ അല്ലേ? അപ്പൊ ഏകദേശം ഇതാണ് ചെറുപയറിന്റെ. നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്ത ഉണങ്ങിയ പൊട്ടിച്ചെടുത്ത ചെറുപയറാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് സാധനം. കാണുമ്പോൾ തന്നെ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക, നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇനിയും ആൾക്കാർ കാർഷിക മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ചെറുപയർ കൃഷി നല്ലൊരു മേഖല തന്നെയാണല്ലേ? നല്ലതാണ്. കാരണം മാക്സിമം 3 മാസം കൊണ്ട് ഒരു വിളയെടുപ്പ് എടുക്കാം. 3 മാസം കൊണ്ട് നമുക്കിത് ഹാർവസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ കായായി. ഇപ്പൊ കായായി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിങ്ങനെ ഈ കളറിലേക്ക്, കറുത്ത കളറിലേക്ക് വരികയും അത് ഞങ്ങൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിനകത്ത് ഇപ്പൊ ചെറുപയറുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെറുപയർ, നല്ല ക്വാളിറ്റി ചെറുപയറാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പൊ കൂടുതൽ ഇതിന്റെ അകത്തേക്ക് നമ്മൾക്ക് എക്കോ ഷോപ്പുകളും മറ്റ് മേഖലകളിലൊക്കെ നമ്മളിപ്പോ കടകളിലൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ അവരെടുക്കാൻ സാധ്യത ഉണ്ടാവും കൂടുതൽ ഏരിയയിലേക്ക്. ഒരുപാട് സ്ഥലങ്ങളിൽ വേറെ എന്തൊക്കെ ഒരുപാട് കൃഷി ഉണ്ട്, ചീരയും ഒരുപാട് പച്ചക്കറി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ഇനിയും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് ആൾക്കാർ വരികയും പുത്തൻ കൃഷി രീതികളോടുകൂടി പുതിയ വിളകൾ, അതായത് ഇപ്പം ചെറുപയർ, ഉഴുന്ന്, പിന്നെ വൻപയർ തുടങ്ങിയ സാധനങ്ങൾ. കൃഷി രണ്ട് വിധമാണ് ഇരിക്കുന്നത്. ഒന്ന് ചുവപ്പ് ടൈപ്പ്, വൻപയർ ചുവപ്പുണ്ട്, പിന്നെ സാധാരണ മഞ്ഞ ടൈപ്പ്. മഞ്ഞ ടൈപ്പും വെള്ള ടൈപ്പ് അല്ലേ? അപ്പൊ അതിലൊക്കെ ആൾക്കാർ കൂടുതൽ ആകൃഷ്ടമായിട്ട് കൃഷിയിലേക്ക് വരുമോ?